കണ്ണൂരിലെ മുസ്ലിം കല്യാണ വീടുകളിൽ സ്ത്രീകൾക്ക് ഭക്ഷണം നൽകുന്നത് അടുക്ക ഭാഗത്ത് നിന്നാണ് എന്നൊരു അടുത്ത ദിവസം ഒരു സിനിമ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഞങ്ങളുടെ അനുഭവം മറിച്ചാണ്. സ്ത്രീകൾ പ്രത്യേകമായി ഒരിടത്ത് ഭക്ഷണ സ്ഥലം കാണുന്നു എന്നതല്ലാതെ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും കുടുംബത്തോടു കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. മുസ്ലിം വിവാഹ കല്യാണങ്ങളിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട് എന്നാണ് കണ്ണൂർ ജില്ലയിലും ഉണ്ട് എന്നാണ്. അല്ല, ഞങ്ങളൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട്. കല്യാണത്തിന് പോയ സ്ഥലങ്ങളിൽ സ്ത്രീകളോ പുരുഷന്മാരോ എന്ന വേർതിരിവ് പ്രത്യേകിച്ച് പറയാനില്ല. എന്നാൽ സ്ത്രീകൾ പ്രത്യേകമായി ഈ കല്യാണത്തിനു വേണ്ടി ഒരുക്കുന്ന പന്തലിൽ ഒരു സ്ത്രീകൾക്കുള്ള മേശകളും കസേലകളും വേറെ തന്നെയല്ലാതെ അത് അടുക്കള ഭാഗത്തായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അല്ല, അതിൽ നമുക്ക് സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പൊതു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ മനോഭാവം ഇത്തരം ആളുകളിൽ വളർന്നിട്ടില്ല എന്നേ ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ. അതെന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള വിരോധം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നല്ലത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ആളുകളെ വേട്ടയാടുന്നൊന്നും ശരിയല്ല. അതിപ്പോൾ സ്വാദിഷ്ടമായ കഞ്ഞി കൊടുക്കുമ്പോൾ സ്വാദിഷ്ടമായ കഞ്ഞി കമ്മ്യൂണിസ്റ്റുകാരുടേതാണെന്ന് പറഞ്ഞ് വേട്ടയാടും പോലെയാണ്. സ്ത്രീ പുരുഷ സമത്വം അനിവാര്യമാണ്. നമ്മൾ കുടുംബം എന്ന് പറയുന്ന സ്ത്രീയും പുരുഷനും ഉൾക്കൊള്ളുന്നതാണല്ലോ. വീട്ടിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ മാത്രമുള്ള ഒരാളാണ് വീട്ടിൽ സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് യോജിക്കാവുന്നത്. അങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ വേട്ടയാടുന്നത് ഹീനമാണ്. ഒരുമിച്ചിരുത്തുന്നതിൽ തെറ്റില്ല. അത് മാത്രമല്ല, ഇപ്പൊ കല്യാണത്തിന്റെ കാര്യമുണ്ട്. ഇപ്പം ഈ മരണ വീടുകൾ സന്ദർശിച്ചാലേ ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ മരിച്ച സ്ഥലത്ത് പോയാൽ മറ്റു പലരും അങ്ങോട്ട് മറ്റുള്ള സമുദായക്കാരും അങ്ങനെ അവരെ മൃതദേഹം കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ, ഉദാഹരണത്തിന് മട്ടൻ ഒരു ആ ട്രെയിനിലെ മരിച്ച സ്ത്രീയുടെ ശൈല ടീച്ചർ പോലും കാണാൻ പോകുന്നതായി കണ്ടിട്ടില്ല, അവരൊന്ന് പറഞ്ഞു വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീകൾക്കെതിരായിട്ട് ഒരു വിവേചനമോ എന്തായാലും ഏത് മോണി ഉപയോഗിക്കാം, അങ്ങനെ നില നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളോട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വിവേചനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നായിരുന്നു. വഖം അബ്ദുൽ ഖാദർ മൗലവിയുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വിദ്യാലയങ്ങളിലേക്ക് അയച്ചപ്പോൾ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പരിയാരത്ത് ചെയർമാൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഞാൻ ഒരു പ്രത്യേക കാര്യം പരിശോധിച്ചപ്പോൾ മുസ്ലിം പെൺകുട്ടികളാണ് മെഡിക്കൽ ബിരുദം ഉൾപ്പെടെയുള്ളതിന് കൂടുതലായി അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്കും പഠിപ്പ് വേണം എന്നത് ആ സമുദായത്തിൽ നടന്നിട്ടുള്ള ദീർഘകാലത്തെ നവോത്ഥാന ചിന്തയിലൂടെ വന്നിട്ടുള്ള മാറ്റമാണ്. സ്വാഭാവികമായും ആചാരാനുഷ്ഠാനങ്ങളിലും മാറ്റങ്ങൾ വേണം. അത് ആ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതാണ്. അതിന് സ്വാഭാവികമായും മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇപ്പോഴും കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കോഴിക്കോടില്ലാത്ത ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഇവിടെ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിലാണ് പ്രത്യേകിച്ച് മണിയറ പണിതു കൊടുത്തുകൊണ്ട് പുരുഷന്മാർ താമസിക്കേണ്ടത്, ഭർത്താക്കന്മാർ താമസിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് കണ്ണൂരിലുള്ളത്. അതിപ്പോൾ സമീപകാലത്ത് ചിലയിടങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉൽപ്പതിഷ്ണുക്കളായ ആളുകളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരും, മാറ്റങ്ങളുണ്ടാവും. മുമ്പ് വിദ്യാഭ്യാസം പാടില്ലെന്ന് പറഞ്ഞവർ പിന്നീട് കുട്ടികളെ പഠിക്കാൻ പഠിപ്പിക്കാൻ അയക്കാൻ തുടങ്ങി. ആ മാറ്റം സ്വാഭാവികമായിട്ടുണ്ടാവും.
അത് ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമല്ല, ഹിന്ദു സമുദായത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതിലും മാറ്റങ്ങൾ കാലികമായി പിന്നീട് വരികയാണ് ഉണ്ടായത്.